നമസ്കാരം. യവന ദാർശനികനായ സോക്രട്ടീസും ഭാര്യ സാന്ദീപ്യയും തമ്മിൽ കലഹം പതിവായിരുന്നു. ഒരിക്കൽ ഇരുവരും തമ്മിലുള്ള കലഹം മൂത്തപ്പോൾ സാന്ദീപ്യ ഒരു കുടം വെള്ളമെടുത്ത് സോക്രട്ടീസിൻ്റെ തലയിൽ കമിഴ്ത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാന്ദീപ്യയുടെ ഇടിവെട്ട് പെരുമഴയിൽ അവസാനിക്കും എന്ന് തനിക്കറിയാമായിരുന്നു എന്നാണ്. കലഹത്തിലും വാഗ്വാദത്തിലും ഒക്കെ തൽപരയാണെന്ന് കണ്ട് തന്നെയാണ് സാന്ദീപ്യയെ സോക്രട്ടീസ് വിവാഹം ചെയ്തതെന്നും അവർക്ക് ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 40 വയസ്സിനോളം വരുന്ന പ്രായ വ്യത്യാസം കൊണ്ട് പൊരുത്തക്കേടുകൾ സ്വാഭാവികമായിരുന്നു എന്നും വാദിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, കെട്ടുറപ്പുള്ള കുടുംബത്തെയും സമൂഹത്തെയും നിലനിർത്തുന്നതിൽ സ്നേഹപൂർണമായ ദാമ്പത്യ ജീവിതത്തിന് വളരെയേറെ പങ്കുണ്ട്. അന്യോന്യം സ്നേഹിച്ച് പരസ്പരം അംഗീകരിച്ചു ജീവിക്കുന്ന ദമ്പതികൾ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെയാണ്. ജീവിത പങ്കാളിയെ അടിച്ചു താഴ്ത്തി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവർ പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല എന്ന വാശിയോടെ ജീവിച്ചാൽ അതൊരിക്കലും നല്ല ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കൊണ്ടുപോവില്ല. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം മാത്രമേ വിജയിക്കുകയുമുള്ളൂ. ഒരാൾ മാത്രം മേൽക്കോയ്മ കാട്ടി അപരനെ അല്പം പോലും അംഗീകരിക്കാതെ അപരൻ്റെ വ്യക്തിത്വത്തെ അടിച്ചു താഴ്ത്തി എന്തിന് പാവനമായ ദാമ്പത്യ ജീവിതം വെറുതെ പാഴാക്കിക്കളയണം?